മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകമാണ് നാം കാണുന്നത്. അതിൽ 6 ഭാവവികാരങ്ങളെ കാണിക്കുന്നത്. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിത വാ ന ഭൂയഃ എന്ന ശ്ലോകത്തിൽ ജനി മുതൽ മരണം വരെ വരുന്ന 6 ഭാവവികാരങ്ങളുടെ അംശങ്ങളെ അവലംബിച്ചുകൊണ്ട് നാം ചർച്ച ചെയ്തു വരികയാണ്. അതിൽ അപക്ഷയം എന്ന ഭാവവികാരമാണ് നാം കഴിഞ്ഞ ഭാഗത്ത് ചർച്ച ചെയ്തത്. അപക്ഷയം ഇന്ന് വളരെ നേരത്തെ തുടങ്ങുക. പഴയ കാലങ്ങളിൽ വാർദ്ധക്യത്തിലാണ് അപക്ഷയമുണ്ടാകുന്നത്. അപക്ഷയകാലം വാർദ്ധക്യകാലമാണ്. അത് അന്നും ഇന്നും കണക്കാക്കേണ്ടത് ജീവമാപിനിയെ വെച്ചുകൊണ്ട്, ജൈവമാപിനിയെ വെച്ചുകൊണ്ടാണ്, ബയോ ക്ലോക്ക്. നമ്മൾ പക്ഷേ ഇതുവരെ കണക്കാക്കി പോന്നിട്ടുള്ളതെല്ലാം ഏതാണ്ട് സൂര്യനെ അവലംബിച്ചുകൊണ്ടാണ്. ഭൂമി ഒരു പ്രാവശ്യം സൂര്യന് വലം വയ്ക്കുന്ന സമയത്തെ അടിസ്ഥാനപ്പെടുത്തി ഭൂമിയുടെ വിവിധ ഭാഗങ്ങൾ ഭൂമി കറങ്ങുന്നതിന് ആസ്പദമായി, ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുക, അതേസമയം ഭൂമി സ്വയം കറങ്ങുക, ഭൂമി സ്വയം ഒരു കറക്കം കറങ്ങുന്നതാണ് ദിനരാത്രങ്ങളായി രൂപാന്തരപ്പെടുന്നത്. ദിനരാത്രങ്ങളെയും ഭൂമി സൂര്യനെ ചുറ്റും കറങ്ങുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി വർഷങ്ങളെയും ആ വർഷങ്ങൾ ചേർന്ന് ഏതാണ്ട് മന്വന്തരങ്ങളെയും ഒക്കെ കണക്കാക്കി പോന്നിട്ടുണ്ട്. ദിനങ്ങൾ ചേർന്ന് മാസങ്ങൾ, ദിനങ്ങൾ ചേർന്ന് പക്കങ്ങൾ, സൂര്യനെയും ചന്ദ്രനെയും അവലംബിച്ച് ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങളെ ആസ്പദമാക്കി പക്കങ്ങളും, പക്കങ്ങൾ ചേർന്നോ ദിനങ്ങൾ ചേർന്നോ മാസങ്ങളും, മാസങ്ങൾ ചേർന്ന് ഋതുക്കളും, ഋതുക്കളെ അവലംബമാക്കി സംവത്സരങ്ങളും, സംവത്സരങ്ങൾ ചേർന്ന് മന്വന്തരങ്ങളുമൊക്കെ, യുഗങ്ങളും മന്വന്തരങ്ങളുമൊക്കെ നാം രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു മാപിനിയുടെ അടിസ്ഥാനത്തിലാണ് നാം പലപ്പോഴും ആയുർദൈർഘ്യത്തെയും മറ്റും കണ്ടുപോരുന്നത്. എന്നാൽ ഓരോ വ്യക്തിയിലും നടക്കുന്ന പരിണാമത്തെ ആസ്പദമാക്കി ആയുർദൈർഘ്യത്തെ കണക്കാക്കുന്നതായാൽ അതിനെ നിയന്ത്രിക്കുന്ന ഒരു സൈറ്റോക്രോം, ഒരു കോശാന്തസ്ഥിത മാപിനി സുശക്തമായുണ്ട്. ആ അളവുകോലിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുന്നതായാൽ ജനനം, അസ്ഥി ഉണ്മയുള്ള അവസ്ഥ, വർദ്ധിക്കൽ, വിപരിണാമം, അപക്ഷയമെല്ലാം ഇന്ന് സംയുക്തമായിരിക്കുന്നത് പോലെ തോന്നുന്നു.
ഇതിൽ നമ്മുടെ ആഹാര നീഹാരാദികളും ജീവിതക്രമങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് പൗരാണിക കാലത്തെ വൈദിക ധർമ്മം അനുസരിച്ച് ജീവിച്ച യാതൊരുവൻ വൈദിക ധർമ്മം അനുസരിച്ച് ആശ്രമധർമ്മങ്ങളെ അറിഞ്ഞ് വർണ്ണധർമ്മങ്ങളെ അറിഞ്ഞ് മര്യാദാമസൃണമായി ജീവിക്കുന്നു അവൻ സംസ്കൃത ചിത്തനാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ സംസ്കാര കർമ്മങ്ങളിലൂടെയാണ് വ്യക്തിയെ സംസ്കരിച്ചെടുക്കുന്നത്. സംസ്കാര കർമ്മങ്ങളിലൂടെ വ്യക്തി സംസ്കരിക്കപ്പെടുമ്പോൾ ആ സംസ്കാരത്തിനനുഗുണമായി ഈ ഭാവവികാരങ്ങളെല്ലാം കൃത്യതയുള്ളതും നിയന്ത്രിതവുമായിരിക്കും. എത്ര ആത്മബോധത്തിന് പ്രാധാന്യം നൽകി വിഷയതൃഷ്ണകളെ ധർമാനുസൃതമായി ഭുജിക്കുന്നുവോ, ധർമ്മ അവിരുദ്ധമായി കാമത്തെ ഭുജിക്കുന്നുവോ, അത് മോക്ഷപദവിയിലേക്കുള്ള യാത്രയാവുകയാൽ അത് ക്രമമായിരിക്കും. അതുകൊണ്ട് വൃദ്ധികൽപ്പത്തിനും ക്ഷയകൽപ്പത്തിനുമെല്ലാം മര്യാദാപൂർവകമായ ഒരു പരിണാമമുണ്ട്. മൃഗതുല്യമായ ജീവിതത്തിൽ ക്ഷണികങ്ങളും ദൃഷ്ടനഷ്ടങ്ങളുമായ ഭൗതിക സുഖങ്ങൾക്കുള്ള നെട്ടോട്ടമേയുള്ളൂ. ആഹാര നീഹാര മൈഥുന നിദ്രകൾ കൊണ്ട് ആ ജീവികൾ സംതൃപ്തരാണ്. തൻ്റെ ജീവിതത്തെക്കുറിച്ചോ സമസൃഷ്ടങ്ങളുടെ ജീവിതത്തെക്കുറിച്ചോ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചോ ഒന്നും അവ വേവലാതിപ്പെടുന്നതായി കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തെ നല്ലൊരു ലക്ഷ്യമുള്ളതാക്കി തീർത്ത് ആ ജീവിതം കൊണ്ട് മാനവ ശരീരം കൊണ്ട് മോക്ഷ ഉപായത്തെ അറിയുകയും മോക്ഷത്തിലെത്തുകയും ചെയ്യണം എന്ന് സങ്കൽപ്പിക്കുകയും അതിനനുഗുണങ്ങളായി കർമ്മങ്ങളെയും ജീവിതക്രമങ്ങളെയും രൂപപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ധന്യത കൈവരുന്നത്. അത് നല്ലൊരളവ് വരെ ആത്മബോധത്തെ സ്വതന്ത്രമായി നിർത്തുകയും കോശങ്ങളിലേക്കുള്ള അധ്യാസം കുറയുകയും വിഷയതൃഷ്ണ കുറയുകയാൽ കോശക്ഷയവും മറ്റും നിയന്ത്രിതമാവുകയും ചെയ്യും. ഇതിനുവേണ്ടിയാണ് ഗൃഹ്യസൂത്രങ്ങളിലും മറ്റും സംസ്കാരാദി കർമ്മങ്ങൾക്ക് ഗണ്യമായ പ്രാധാന്യം നൽകിയത്. വിവാഹം മൃഗതൃഷ്ണയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല ആ സങ്കല്പങ്ങളിൽ, ആത്മമോക്ഷത്തിനു വേണ്ടിയായിരുന്നു. പുണ്യാഹം, ലാജഹോമം, സപ്തപതി, പാണിഗ്രഹണം, ശതം ജീവ എന്ന ഇർക്ക് ഇവയോടുകൂടിയ വിവാഹത്തെയും മറ്റും
മാനവ സംസ്കരണത്തിനുള്ള ഉത്തമ പദ്ധതികളായാണ് ആചാര്യന്മാർ കണ്ടുപോന്നിട്ടുള്ളത്. ഗർഭാധാനവും അതുപോലൊരു സംസ്കാരമാണ്, പുംസവനമൊരു സംസ്കാരമാണ്, സീമന്തമൊരു സംസ്കാരമാണ്, ജാതകർമ്മമൊരു സംസ്കാരമാണ്, ചൗളമൊരു സംസ്കാരമാണ്, ഉപനയനം സംസ്കാരമാണ്, സമാവർത്തനം സംസ്കാരമാണ്, അന്ത്യേഷ്ടി സംസ്കാരമാണ്. ഇതെല്ലാം സംസ്കാരകർമ്മങ്ങളാണ്. ജീവനെ സംസ്കരിച്ച് ഉത്തമ മാർഗത്തിലേക്ക് നയിക്കുന്ന അതീവ ശ്രദ്ധേയമായ പദ്ധതികളാണിവ. അങ്ങനെയുള്ള സംസ്കാരത്തിൽ നേരത്തെ പറഞ്ഞ ജായതേ അസ്ഥി വർദ്ധതേ വിപരിണാമതേ അപക്ഷീയതേ ഇവയെല്ലാം ക്രമബദ്ധവും സുന്ദരതരവും എല്ലാമായിരുന്നു. മനുഷ്യജീവിതം ക്രമത്തിലായിരുന്ന കാലങ്ങളിൽ എഴുതിയ ഈ ഗ്രന്ഥങ്ങളെ പഠിക്കുമ്പോഴും ആ ക്രമങ്ങളനുസരിച്ച് ജീവിക്കുന്ന ആധുനികർക്ക് ഇത് ശാസ്ത്രീയമാണെന്ന് തോന്നുവാനും ഉൾക്കൊള്ളുവാനും അനുകരിക്കുവാനും പഠിക്കുവാനും ഇടയാകുന്നത് അതുകൊണ്ടാണ്. ഗുണങ്ങൾ ഗുണങ്ങളിൽ വർത്തിക്കുമ്പോൾ തങ്ങൾ പഠിക്കുന്നത് ഏത് വീക്ഷണത്തിലൂടെ നോക്കിയാണ് ശാസ്ത്രമായി ചിന്തിക്കുന്നത് എന്നത് പ്രധാനമാണ്. സ്വീകരിക്കുന്ന സങ്കല്പത്തിൻ്റെ വ്യതിയാനം അനുമാനങ്ങളെ മാറ്റിമറിക്കും. ഒരു സങ്കല്പത്തെ സ്വീകരിച്ച് യുക്തിയെ അവലംബിക്കുമ്പോൾ ഉപയോഗിക്കുന്ന യുക്തിയുടെ വ്യതിയാനത്തിൽ അനുഭവങ്ങൾ മാറിമറിയും. അപ്പോൾ സങ്കല്പം, യുക്തി ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് അനുമാനങ്ങൾ എത്തുന്നതെങ്കിൽ പ്രാചീനൻ അവലംബിച്ചിരുന്നത് ജന്മങ്ങളെയും അതിലുള്ള സംസ്കാരകർമ്മങ്ങളെയും ആ സംസ്കൃതചിത്തമായ മനസ്സിൻ്റെ നിലയെയുമാണ്. ആ മനോനിലയെ അവലംബിച്ച് ഉത്തമ ജീവിത മാതൃകയെ തുടരുകയും കോശങ്ങളുടെ ക്ഷയം പരമാവധി അതിൻ്റെ കാലത്ത് തന്നെ ആയിരിക്കുവാൻ പാകമാകുമാർ കോശ സംസ്കരണം നടത്തുകയും ജീവസംസ്കരണം നടത്തുകയും ചെയ്തു പോന്നപ്പോൾ എഴുതിയിട്ടുള്ള സദ്ഗ്രന്ഥങ്ങളെ സംസ്കൃതചിത്തനല്ലാത്തയൊരുവൻ സംസ്കാരമില്ലാത്ത നിലയിൽ സംസ്കാരമില്ലാതിരിക്കുവാൻ വേണ്ടുന്ന എല്ലാ പഠിപ്പും സമ്പാദിച്ചിട്ട് പഠിക്കുവാൻ ഒരുങ്ങപ്പെടുമ്പോൾ പ്രമേയത്തിലും പ്രമാണത്തിലും ഉണ്ടാകുന്ന ശങ്കകൾ ഒട്ടു വളരെയാണ്. ഇത് ജീവിതത്തെ വല്ലാതെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നാം അപക്ഷയത്തെ പറയുമ്പോൾ മനസ്സും അപക്ഷയമുള്ള ഒന്നാണ്. വിഷയമൃഗതൃഷ്ണ കൊണ്ട് ക്ഷയം വന്ന ഒരു മനസ്സും ക്ഷയിച്ച കോശങ്ങളുമായാണ് ഇന്ന് ജീവൻ പോകുന്നത്. നമുക്കിവിടെ അതെടുക്കുമ്പോൾ അന്ന് സംസ്കാരമുള്ള നിലയിൽ
അവക്ഷയം വാർദ്ധക്യത്തിൻ്റെ വികാരമാണ്. നമ്മുടെ അന്നത്തെ നിലയിലും ഇന്നത്തെ നിലയിലും പൊതുവായ ചില കോശങ്ങൾ നേരത്തെ തന്നെ ക്ഷയിക്കുന്നതാണ്. ലിബർക്കൻ തുടങ്ങിയ കോശങ്ങൾ 5 ദിവസം മാത്രം ജീവിച്ചിരിക്കുന്നവയാണ്. ക്ഷണനേരത്തുണ്ടായി, ക്ഷണനേരം കൊണ്ട് വളർന്ന്, ക്ഷണനേരം കൊണ്ട് പണി പൂർത്തിയാക്കി, ക്ഷണനേരം കൊണ്ട് നശിക്കുന്ന ഒട്ടു വളരെ കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അവയവങ്ങൾ ഉണ്ടാകൽ, വളരുകൽ, നശിക്കൽ, ഇത് അനുസ്യൂതമായാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അനുസ്യൂതതയിൽ ജനി, പ്രാദുർഭാവം, അസ്ഥിത, വർദ്ധിക്കൽ, വിപരിണാമം, അവക്ഷയം, ഈ 3 വികാരങ്ങളെയും നമ്മൾ നേരത്തെ കണ്ടു. ഇപ്പം ജനി, അസ്ഥി, വർദ്ധത, വിപരിണാമവും നാം കണ്ടു. ഇപ്പോൾ അവക്ഷയവും കണ്ടു. ഇത് വ്യക്തിയിൽ മാത്രമല്ല, കോശങ്ങളുടെ അവക്ഷയം, അവയവങ്ങളുടെ അവക്ഷയം, സമഗ്രമായി വ്യക്തിയുടെ അവക്ഷയം, കാലത്തിൻ്റെ അവക്ഷയം, ദേശത്തിൻ്റെ അവക്ഷയം, സമസ്ത സംസാരത്തിൻ്റെയും അവക്ഷയം. അവക്ഷയം സംസാരത്തിൻ്റെ ആകെ വികാരമാണ്. സംസാരമാകെ ചിന്തിച്ചാൽ ഈ സംസാരമുണ്ടായി ചെറിയ സസ്യങ്ങൾ മുതൽ വലിയ ജീവികൾ വരെ നിരന്തരമായ ഈ പ്രക്രിയയിൽ 6 ഭാവവികാരങ്ങളിൽ പ്രവാഹനിത്യതയോടെ നിലകൊള്ളുന്നതാണ് നാം കാണുന്നത്. ഇതിൻ്റെ നൈരന്തര്യമാണ് ഈ വിശ്വമാകെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോന്നും ഉണ്ടാകുന്നു, ഓരോന്നും നശിക്കുന്നു. പ്രകൃതിയുടെ ഈ തലങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും ഈ മാറ്റത്തിനെ മുഴുവൻ സാക്ഷിയായിരുന്ന് മാറ്റമില്ലാത്ത ഒന്നുണ്ട്. ജനനമില്ലാത്ത, പ്രാദുർഭാവമില്ലാത്ത, അതുപോലെ തന്നെ വർദ്ധിക്കലില്ലാത്ത, പരിണാമങ്ങളൊന്നും വരാത്ത, അവക്ഷയം തീണ്ടാത്ത, ഏകവും അദ്വയവുമായ ഒരാത്മാവുണ്ട്. അതിനെ അറിയുന്നതിന് പര്യാപ്തമായ ഒരു സന്ദേശത്തെ സംസ്കാരകർമ്മങ്ങളോടുകൂടിയ ജീവിതക്രമങ്ങളുള്ള മാനവചേതനയ്ക്ക് മുമ്പിൽ വൈദിക സംസ്കൃതിയുടെ ആഴവും പരപ്പും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു അർജുനൻ്റെ മുമ്പിൽ ശ്രൗതസത്യങ്ങളുടെ നിയാമകനായൊരു കൃഷ്ണൻ തുറന്നു വയ്ക്കുകയാണ്. ഇനി നമുക്ക് 6-ാമത്തെ ഭാവവികാരമാണ് കാണേണ്ടത്, വിനശ്യതി.
അത് അന്തിമ പരിണാമമാണ്. ഉണ്ടാകുന്നത് മുതൽ അവസാനിക്കുന്നതുവരെ അന്തിമ വികാരം. ഇവിടെയും ഉൽപ്പത്തിയിൽ ചെയ്ത പോലെ അതേ പ്രശ്നമുണ്ട്. എപ്പോൾ വികാരിയുണ്ടോ അപ്പോൾ വികാരവുമുണ്ട്. ഫലം അവസാനിച്ചാൽ പിന്നെ വികാരമില്ല. ഫലമുണ്ടായിരിക്കെ പരിണാമം വരുന്നത് വികാരം. ഫലമുണ്ടായിരിക്കെ വരുന്ന പരിണാമമാണ് വികാരത്തിൻ്റെത്. ഫലഹീനമായാൽ ഏതിലാണ് വികാരമിരിക്കുക? കോശം നശിച്ചു കഴിഞ്ഞാൽ പരിണമിക്കാൻ ആ കോശമില്ലല്ലോ. അതുകൊണ്ട് ഫലഹീനമായാൽ വികാരത്തിന് സ്ഥാനമില്ല. ശരീരം തന്നെ ഇല്ലെങ്കിൽ, കോശങ്ങളില്ലെങ്കിൽ, കോശങ്ങളില്ലെങ്കിൽ കോശപരിണാമമില്ല. ശരീരമില്ലെങ്കിൽ ശാരീരിക പരിണാമമില്ല. മനസ്സില്ലെങ്കിൽ മാനസിക പരിണാമവുമില്ല. സ്ഥൂല ശരീരാന്തർഗതങ്ങളായ പരിണാമങ്ങൾ, സൂക്ഷ്മ ശരീരാന്തർഗതങ്ങളായ പരിണാമങ്ങൾ, കാരണ ശരീരാന്തർഗതങ്ങളായ പരിണാമങ്ങൾ, ഈ പരിണാമങ്ങളെല്ലാം അവയുണ്ടെങ്കിലേ ഉള്ളൂ. സ്ഥൂല ശരീരം ഇല്ലാതായാൽ സ്ഥൂല ശരീരാന്തർഗതങ്ങളായ പരിണാമങ്ങളായി കാണപ്പെടുന്ന പരിണാമങ്ങൾ അത്രയും നിശ്ചലമാവും. സൂക്ഷ്മ ശരീരത്തിൻ്റെ പരിണാമങ്ങൾ സൂക്ഷ്മ ശരീരം ഇല്ലാതാകുന്നതോടെ നിലയ്ക്കും. കാരണശരീരത്തിൻ്റെ പരിണാമങ്ങളെല്ലാം കാരണശരീരം അസ്തമിച്ചാലും നീക്കും. മൂന്ന് ശരീരങ്ങളും അസ്തമിക്കുന്നുണ്ടോ? അതല്ല, ഏതെങ്കിലുമൊക്കെ നിലനിൽക്കുന്നുണ്ടോ? ഇതും പ്രശ്നമാണ്. ഈ സദുദ്യമത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന മാനവചേതനയെ ഉന്നതമായ ഈ പരിണാമമില്ലാത്ത ആത്മദൃഷ്ടിയിലേക്ക് നയിക്കുവാൻ പര്യാപ്തങ്ങളായ ദർശനങ്ങൾ നമുക്കായി തന്ന വ്യാസമഹാപ്രഭുവിൻ്റെ പാവനപാദങ്ങളിൽ പ്രണമിച്ച് ഭക്തിപ്രശ്രയപൂർവം ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.